എല്ലാവർക്കും ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഒരു വലിയൊരു അൺബോക്സിങ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്ത ഒരു സ്മാർട്ട് ടി വി, അതായത് 55 ഇഞ്ചിന്റെ 4K അൾട്രാ എച്ച് ഡി സ്മാർട്ട് ടി വി ആണ്. TCL ആണ് ബ്രാൻഡ്. നമുക്കറിയാം, നമ്മളിത് മുമ്പ് ഇത് ചാനൽ കണ്ടതിന് മുമ്പ് നമ്മള് കാലിക്കറ്റ് മൈജി ഷോറൂം നമ്മൾ റിവ്യൂ ചെയ്തൊരു മോഡലാണ്. അപ്പൊ അതേ മോഡൽ തന്നെയാണ് നമ്മൾ വരുന്ന ഖത്തറിന്ന് ചെയ്യാൻ പോണേ. ഞാൻ ഇവിടെ ഖത്തറിലൊക്കെ വിസിറ്റിന് വന്നതാണ്. അപ്പൊ നമ്മളിവിടെ വീട്ടിലേക്ക് വാങ്ങിയതാണ്. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാവർക്കും പുതിയ രീതിയിലെ അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. പറയാൻ അൺബോക്സ് ചെയ്യാം. എന്തൊക്കെ രീതിയിലുള്ള നോക്ക. ജസ്റ്റ് ഇത് എടുത്ത് ഫസ്റ്റ് തന്നെ എന്തോ വാൾമൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. നമുക്ക് ചുമരുമലൊക്കെ വെക്കാനുള്ള സെറ്റ് ഉണ്ട്. സാധാരണ ചില അധിക രീതിയിലാണ് വരുന്നില്ല. പിന്നുള്ളത് പെന്നല്ല, ഇത് ഇതാണ് സ്റ്റാൻഡ്. പിന്നെ ഇത് വെക്കാനുള്ള സ്റ്റാൻഡ്, പിന്നെ റിമോട്ട് കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് കാണിക്കും. സ്മാർട്ട് റിമോട്ട് ഉണ്ട്, പിന്നെ പവർ, പിന്നെ എന്താ AVI ഔട്ട്പുട്ട് ഒക്കെ കാര്യങ്ങൾ. നമുക്ക് ടി വി എടുത്ത് നോക്കാം. ടി വി എടുക്കാൻ പോവാണ്. ഇപ്പൊ മാറിക്ക് മാറിക്ക് നേരത്തെ USB 2.0 പോർട്ട് ഉണ്ട്, പിന്നെ ലാൻ പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നെറ്റൊക്കെ ലാൻ കേബിൾ വെച്ച് കണക്ട് ചെയ്യാം. പിന്നെ HDMI 1.2 ഉണ്ട്. പിന്നെ പണ്ടത്തെ ടിവിൻ്റെ ആൻറ്റീനൻ്റെ പോർട്ട് ഉണ്ട്. പിന്നെ ഡിജിറ്റൽ ഓഡിയോ ഔട്ട് ഉണ്ട്. ഒപ്റ്റിക്കലാണ്, അത് കുറച്ച് കൂടിയ ഇതായിരിക്കും. പിന്നെ HDMI 3, 3 USB 2.0. അപ്പോൾ 2 USB 3 HDMI പിന്നെ ഒരു AV ഔട്ട് ഉണ്ട്. നേരത്തെ 3 സ്പ്ലിറ്റ് ഉണ്ട്, പിന്നെ ഒരു ഓഡിയോ ഔട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ പവർ പോർട്ട് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ ടിവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ HDR 10 ഉണ്ട്. പിന്നെ മൈക്രോ ഡിമ്മിങ് LED ആയതുകൊണ്ട് എന്താ പറയുക, ഓരോ ഡിമ്മിങ് വരുമ്പോൾ ഓരോ കറക്റ്റ് സ്പോട്ട് നിൽക്കുന്നു. ആൻഡ്രോയിഡ് സർട്ടിഫൈഡ് ആണ്. ഗൂഗിൾ പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ടൊക്കെ നമുക്ക് ഓണാക്കി നോക്കാം. നമ്മൾ
ടിസിയിൽ വന്നിട്ട് എൽ ഇ ഡി എന്ന് പറയുന്നത് എൽ സി ഡി ഡിസ്പ്ലേ പോലെ ഒരു ബാക്ക് ലൈറ്റിംഗ് കാണാണ്ട് ഇത് ബ്ലാക്ക് ആവാത്തോന്നാണോ അറിയില്ല അത് ഓൺലൈൻ വരുമ്പോഴാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൽ റിമോട്ടിൽ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട്. ഇത് എങ്ങനെ സംഭവം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞു വോയിസ് അസിസ്റ്റന്റ് കൊടുത്തപ്പോ ഗൂഗിൾ ഓപ്പൺ യൂട്യൂബ് ബിഫോർ സംസാരിക്കുന്നു ഓപ്പൺ യൂട്യൂബ് ഓപ്പൺ യൂട്യൂബ് ഒരു 4K വീഡിയോയുടെ ക്വാളിറ്റി ചിലപ്പോൾ ക്വാളിറ്റി 4K ആവശ്യമാണ്. ഓട്ടോ 360 വീഡിയോ എടുക്കണ പക്ഷേ ഫുൾ എച്ച് ഡി 1080p ഫോണിൽ 4K ഉണ്ട്. പക്ഷെ 4K എടുക്കുമ്പോൾ ഫോണിന്റെ ബാറ്ററി ഇല്ലാതെ പെട്ടെന്ന് ഓട്ടായി ഇതിനെ വല്ല വഴിക്കോ മ്യൂസിക് മ്യൂസിക് കിട്ടുന്നില്ല. സൗണ്ട് കോപ്പിറൈറ്റ് അടിക്കുന്ന ഒരു പവറിനുള്ള ഇത്രയുള്ള ഓവറോള് സംഭവം അടിപൊളി TV ആണ്. പിന്നെ പ്രൈസ് പറയുകയാണെങ്കിൽ 1300 രൂപയാണ് ചിലപ്പോൾ. അപ്പം നാട്ടില് 26,000 മൂല്യം നമ്മൾ സഹിച്ചു കഴിഞ്ഞാൽ 26,000 കൂടുതലാവും. കാരണം രൂപേൻ്റെ മൂല്യം ഡോളറിനെ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കാം. പിന്നെ വേറെ സ്പെക്ക് പറയുകയാണെങ്കിൽ ഇന്റർണൽ 16 GB ഉണ്ട്. പക്ഷെ ഇതിന് 11 GB ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കി ആൻഡ്രോയിഡ് ആയിട്ട് ഇന്റർണലൊക്കെ കഴിച്ച് പോകും. നമുക്ക് ഇനി ഇതിൽ ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ, അതുപോലെ ഇതിൽ ക്രോം കാസ്റ്റ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ഫോണിൽ നമുക്ക് TVയിലേക്ക് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ നമുക്ക് ഇതിൻ്റെ പിന്നാലെ ചെയ്യാം. സോ എല്ലാവർക്കും അൺബോക്സിങ് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എന്നെ ചോദിക്കും. പിന്നെ ഇവിടെ ഖത്തറിൽ വരുന്ന വാറണ്ടി വേണ്ടി നാട്ടിൽ 2 ഇയറും 3 ഇയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഹാവ് എ നൈസ് ഡേ.